May 13 മുതൽ 17 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ 12 ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് വിതരണം ചെയ്യാൻ പോകുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഓഹരിയായ TCSഉം കൊഫോർ ഹിന്ദുസ്ഥാൻ സിംഗ് ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികളും വരുന്ന ആഴ്ചയിലെ ഡിവിഡൻഡ് ഓഹരികളുടെ കൂട്ടത്തിലുണ്ട്. 1 പൈസ മുതൽ 28 രൂപ വരെയുള്ള തുകയാണ് പ്രതി ഓഹരി ലാഭവിഹിതമായ നിക്ഷേപകർക്ക് പാരിതോഷികമെന്ന നിലയിൽ ലഭിക്കുന്നത്. ഓഹരി ഉടമകൾക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് വിശദാംശങ്ങൾ നോക്കാം. സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ബാങ്ക് ഇതര ധനകാര്യ സേവനം നൽകുന്ന കമ്പനിയാണ് സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡ്. 1% സ്പെഷ്യൽ ഡിവിഡൻഡാണ് ഓഹരി ഉടമകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി എന്നതിന് 1 പൈസ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കുക. സ്പെഷ്യൽ ഡിവിഡൻഡ് കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി May 13 നിശ്ചയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 1.72 രൂപയിലായിരുന്നു സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഓഹരിയുടെ ക്ലോസിംഗ്. ഗോദ്റേജ് കൺസ്യൂമർ. ഗാർഹിക ആവശ്യത്തിനുള്ള FMCG ഉൽപ്പന്നങ്ങളും പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന ഗോദ്റേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഓഹരി ഉടമകൾക്ക് 1000% ഇൻ്ററിം ഡിവിഡൻഡ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രതിയോഗി 10 രൂപ വീതം ലാഭവിഹിതമായി ഗോദ്റേജ് കൺസ്യൂമറിൻ്റെ നിക്ഷേപകർക്ക് നേടാനാകും. ഇൻ്ററിം ഡിവിഡൻഡ് നൽകുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 14. കഴിഞ്ഞ ആഴ്ച 1321 രൂപയിലായിരുന്നു ഗോദ്റേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഗ്രാവിറ്റ ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും വലിയ EM ഉൽപ്പാദകരിലൊന്നാണ് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ്. റീസൈക്ലിംഗ് പ്രവർത്തനങ്ങളിലൂടെയാണ് EM വേർതിരിച്ചെടുക്കുന്നത്. 260% ഫൈനൽ ഡിവിഡൻഡാണ് ഓഹരി ഉടമകൾക്കായി കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 5.20 രൂപ വീതമാകും ഗ്രാവിറ്റ ഇന്ത്യയുടെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് എടുത്ത് ലഭിക്കുക. ഫൈനൽ ഡിവിഡൻഡ് കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 14 നിശ്ചയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 910 രൂപയിലായിരുന്നു ഗ്രാവിറ്റ ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ്. ഹിന്ദുസ്ഥാൻ സിംഗ്. ആഗോളതലത്തിൽ തന്നെ 2-ാമത്തെ ഏറ്റവും വലിയ നാഗം ഉൽപ്പാദകരാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്ക് 500% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതിയോഗി 10 രൂപ വീതം ഡിവിഡൻഡ് ഇനത്തിൽ ഹിന്ദുസ്ഥാൻ സിംഗ് നിക്ഷേപകർക്ക് നേടാനാകും. ഇടക്കാല ലാഭവിഹിതം നൽകുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 15. കഴിഞ്ഞ ആഴ്ച 529 രൂപയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. IRB ഇൻഫ്ര. റോഡ് ദേശീയപാത നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനിയാണ് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. 10% ഇൻ്ററിം ഡിവിഡൻഡാണ് ഓഹരി ഉടമകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 10 പൈസ വീതം IRB ഇൻഫ്രയുടെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് എടുത്ത് ലഭിക്കും. ഇൻ്ററിം ഡിവിഡൻഡ് കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 15. വെള്ളിയാഴ്ച 62.60 രൂപയിലായിരുന്നു IRB ഇൻഫ്രയുടെ ഓഹരിയുടെ ക്ലോസിംഗ്. അഡോർ വെൽഡിംഗ്. വെൽഡിംഗ് പ്രവർത്തനങ്ങൾ ഉൾക്കുള്ള ഉൽപ്പന്നങ്ങളും സാങ്കേതികവിദ്യയും അനുബന്ധ സേവനങ്ങളും നൽകുന്ന കമ്പനിയാണ് അഡോർ വെൽഡിംഗ്. ഓഹരി ഉടമകൾക്ക് 185% ഫൈനൽ ഡിവിഡൻഡ് നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതിയോഗി 18 രൂപ വീതം ഡിവിഡൻഡ് ഇനത്തിൽ അഡോർ വെൽഡിംഗിൻ്റെ നിക്ഷേപകർക്ക് നേടാനാകും. ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 15. കഴിഞ്ഞ ആഴ്ച 1298 രൂപയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ്. ഭവന വായ്പ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ ലിമിറ്റഡ്. 125% ഇടക്കാല ലാഭവിഹിതമാണ് ഓഹരി ഉടമകൾക്കായി കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 2 രൂപ വീതമാകും ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസിൻ്റെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കുക. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 15. വെള്ളിയാഴ്ച 322 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. കൊഫോർജ്. വിവിധതരം സോഫ്റ്റ്വെയർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മുൻനിര IT കമ്പനിയാണ് കൊഫോർജ് ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്ക് 190% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതിയോഗി 19 രൂപ വീതം ഡിവിഡൻഡ് ഇനത്തിൽ കൊഫോർജിൻ്റെ നിക്ഷേപകർക്ക് നേടാനാകും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി May 15 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 4465 രൂപയിലാണ് കൊഫോർജ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. TCS. രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനി ടാറ്റ ഗ്രൂപ്പ് സ്ഥാപനവുമാണ് TCS. 2800% ഫൈനൽ ഡിവിഡൻഡാണ് ഓഹരി ഉടമകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 28 രൂപ വീതം TCSൻ്റെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് എടുത്ത് ലഭിക്കും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 16 തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 3894 രൂപയിലായിരുന്നു TCS ഓഹരിയുടെ ക്ലോസിംഗ്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ. ഓഹരി ഉടമകൾക്ക് 225% ഇടക്കാല ലാഭവും നൽകുമെന്നാണ് അറിയിപ്പ്. ഇതിനനുസരിച്ച് പ്രതിയൊരു 11.5 രൂപ വീതം ഡിവിഡൻഡ് ഇനത്തിൽ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷനും നിക്ഷേപകർക്ക് നേടാനാകും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 15 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 4301 രൂപയിലാണ് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നിക്കോ പാർക്സ്. അമ്യൂസ്മെൻറ്റ് പാർക്കുകളും റിസോർട്ടുകളും നടത്തുന്ന കമ്പനിയാണ് നിക്കോ പാർക്സ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ്. 50% ഇടക്കാല ലാഭവിഹിതമാണ് ഓഹരി ഉടമകൾക്കായി കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 50 പൈസ വീതമാകും നിക്കോ പാർക്സിൻ്റെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കുക. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി May 17 തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 135 രൂപയിലായിരുന്നു നിക്കോ പാർക്സ് ഓഹരിയുടെ ക്ലോസിംഗ്. അഡോർ ഫോൺടെക്. വെൽഡിംഗ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും റിക്ലമേഷൻ സേവനങ്ങളും നൽകുന്ന കമ്പനിയാണ് അഡോർ ഫോൺടെക്. ഓഹരി ഉടമകൾക്ക് 300% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതിയോഗി 6 രൂപ വീതം ഡിവിഡൻഡ് ഇനത്തിൽ അഡോർ ഫോൺടെക്കിനെ നിക്ഷേപകർക്ക് നേടാനാകും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി May 17 നിശ്ചയിച്ചു. കഴിഞ്ഞ ആഴ്ച 146 രൂപയിലാണ് അഡോർ ഫോൺടെക് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിസ്ക്ലെയ്മർ.
മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിക്കുന്ന വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള ശുപാർശയല്ല. ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം.